ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഐസ്ക്വയറിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എസ് എസ് എൽ സി പരീക്ഷയുടെ തിരക്കിലാണെന്നൊക്കെ അറിയാം അപ്പോൾ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ബയോളജിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ചോദ്യവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ന്യൂറോൺസിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയാണ് പറയുന്നത് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ അപ്പം ന്യൂറോണെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ന്യൂറോൺ ന്യൂറോൺ എന്ന് പറയുന്നത് നമ്മുടെ നേർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് ന്യൂറോൺ എന്ന് പറയുന്നത് നമ്മുടെ നേർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് മറ്റെല്ലാ സെല്ലുകൾ പോലെ സെൽ മെമ്പറൈനും സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും നമ്മുടെ ന്യൂറോണിനുണ്ട് അപ്പം ന്യൂറോണിൻ്റെ സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് സെൽ ബോഡി എന്ന് പറയുന്നത് ന്യൂറോണിൻ്റെ സ്ട്രക്ചറിൽ ഇവിടെ ഇതാണ് സെൽ ബോഡി എന്ന് പറയുന്നത് സെൽ ബോഡിയിൽ നിന്ന് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലമെൻറ്റൽ സ്ട്രക്ചർ സെൽ ബോഡിയിൽ നിന്ന് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലമെൻറ്റൽ സ്ട്രക്ചറിനെ ആക്സോൺ എന്ന് വിളിക്കുന്നു സെൽ ബോഡിയിൽ നിന്ന് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫിലമെൻ്റൽ സ്ട്രക്ചറിനെ ആക്സോൺ എന്ന് വിളിക്കുന്നു എന്താണ് ഈ ആക്സോണിൻ്റെ ഫംഗ്ഷൻ ആക്സോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെൽ ബോഡിയിലുള്ള ഇമ്പിൾസിനെ വെളിയിലേക്ക് കൊടുക്കുന്നതാണ് ആക്സോണിൻ്റെ ഫംഗ്ഷൻ ആക്സോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെൽ ബോഡിയിലുള്ള ഒരു ഇമ്പിൾസിനെ വെളിയിലേക്ക് കൊടുക്കുന്നതാണ് ആക്സോണിൻ്റെ ഫങ്ഷൻ ആക്സോണിൻ്റെ ഈ ഭാഗത്തെ ആക്സോണൈറ്റ്സ് എന്ന് വിളിക്കുന്നു ആക്സോണിൻ്റെ എൻഡിലേക്ക് വരുമ്പോഴുള്ള ഈ ഭാഗത്തെ ആക്സോണൈറ്റ് എന്ന് വിളിക്കുന്നു ആക്സോണൈറ്റിൻ്റെ ഫങ്ഷൻ എന്താണ് ഈ കടന്നു വരുന്ന ഇമ്പിൾസിനെ സിനാപ്റ്റിക് നോബിലേക്ക് കൊടുക്കുക എന്നതാണ് ആക്സോണൈറ്റിൻ്റെ ഫങ്ഷൻ ആക്സോണോറ്റിൻ്റെ അഗ്രഭാഗത്ത് കാണുന്ന ചെറിയ ബോൺലൈസ് സ്ട്രക്ചറിനെ സിനാപ്റ്റിക് നോബുകൾ എന്ന് വിളിക്കുന്നു ആക്സോണേറ്റിൻ്റെ അഗ്രഭാഗത്ത് കാണുന്ന ചെറിയ ബോൾ ലൈക് സ്ട്രക്ചറിനെ സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുന്നു അപ്പോൾ നമുക്ക് തിരിച്ചു വരാം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സെല്ലുകൾക്കുള്ള പോലെ നമ്മുടെ ന്യൂറോണിനും സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ സെൽ ബോഡിയിൽ നിന്ന് ഷോർട്ടായിട്ടുള്ള ഒരു ബ്രാഞ്ച് അതായത് സെൽ ബോഡിയിൽ നിന്നുള്ള ഷോർട്ടായിട്ടുള്ള ആ ബ്രാഞ്ചിനെ ഡെൻഡ്രോൺ എന്ന് വിളിക്കുന്നു സെൽ ബോഡിയിൽ നിന്ന് ഷോർട്ടായിട്ടുള്ള ഈ ബ്രാഞ്ചിനെ ഡെൻഡ്രോൺ എന്ന് വിളിക്കുന്നു ഈ ഡെൻഡ്രോണിൽ നിന്നുള്ള ചെറിയ ചെറിയ ബ്രാഞ്ചുകളെ ഡെൻറൈറ്റ് എന്നും വിളിക്കുന്നു ഡെൻഡ്രോണിൽ നിന്നുള്ള ചെറിയ ചെറിയ ബ്രാഞ്ചുകളെ ഡെൻറൈറ്റ് എന്നും വിളിക്കുന്നു ഈ ഡെൻറൈറ്റിൻ്റെ ഫങ്ഷൻ എന്താണ് തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് ഇമ്പൾസ് ഡെൻഡ്രോണിലേക്ക് എത്തിക്കുന്നു ഡെൻറൈറ്റിൻ്റെ ഫങ്ഷൻ എന്താണ് തൊട്ടടുത്ത് ഉള്ള ന്യൂറോണിൽ നിന്ന് ഇമ്പൾസ് ഡെൻഡ്രോണിലേക്ക് എത്തിക്കുന്നു ഡെൻഡ്രോൺ ആ ഇമ്പൾസ് സെൽ ബോഡിയിലേക്കും എത്തിക്കുന്നു അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാം നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസ് അപ്പോൾ വെളിയിൽ നിന്നുള്ള അടുത്തുള്ള ന്യൂറോണിൽ നിന്നുള്ള ഒരു ഇമ്പൾസ് ഡെൻട്രേറ്റിൽ എത്തുന്നു അത് ഡെൻഡ്രോണിലേക്ക് പാസ് ചെയ്യുന്നു ഡെൻഡ്രോൺ അത് സെൽ എത്തിക്കുന്നു സെൽ ബോഡിയിൽ നിന്ന് ആക്സോൺ വഴി ഇത് ആക്സോണേറ്റിലേക്ക് എത്തുകയും പിന്നീട് സിനാപ്റ്റിക് നോബ് വഴി വെളിയിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ആക്സോണേറ്റിൻ്റെ ടിപ്പിനെ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നു നമുക്ക് ഇവിടെ കാണുന്ന ഒരു ചെറിയ ബോൾ പോലെയുള്ള സ്ട്രക്ചറിനെ സിനാപ്റ്റിക് നോബുകൾ എന്ന് പറയുന്നു ഇനി നമുക്ക് ആക്സോണെ കവർ ചെയ്തേക്കുന്ന മൈലിൻ ഷീത്തുകളെ നോക്കാം എങ്ങനെയാണ് ഈ മൈലിൻ ഷീത്തുകൾ ഉണ്ടാകുന്നത് ഷെവാൻ സെല്ല് മൂലമാണ് മൈലിൻ ഷീത്തുകൾ ഉണ്ടാകുന്നത് ആക്സോണിനെ കവർ ചെയ്യുന്ന മൈലിൻ ഷീത്ത് നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും മൈലിൻ ഷീത്ത് ഉണ്ട് ഉണ്ടാകുന്നത് സ്പെഷ്യലൈസ്ഡ് സെല്ല് മൂലം ആ സ്പെഷ്യലൈസ്ഡ് സെല്ലിൻ്റെ പേരാണ് ഒലിഗോ ഡെൻട്രോസൈറ്റ് അത്തരം സ്പെഷ്യലൈസ്ഡ് സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഒലിഗോ ഡെൻട്രോസൈറ്റ് മൈലിൻ ഷീത്ത് ഒരു വൈറ്റ് ഷൈനി കളേഡ് നമ്മുടെ ബ്രെയിനിൽ മൈലിൻ ഷീത്ത് ഒരുപാട് കണ്ടുവരുന്ന നേർവിനെ ആ ഭാഗത്തെ മൈലിനേറ്റഡ് നേർവ് അഥവാ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നു എന്നാൽ നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള നേർവിൻ്റെ ആ ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും വിളിക്കുന്നു ഇനി നമുക്ക് മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മൈലിൻ ഷീത്തിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ആക്സോണിന് ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കുക മൈലിൻ ഷീത്തിൻ്റെ മെയിൻ ഫങ്ഷൻ ആക്സോണിന് ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കുക പിന്നെ ആക്സിലറേറ്റ് ചെയ്യുക എന്താണ് ആക്സിലറേറ്റ് ചെയ്യുന്നത് ഇമ്പൾസ് ആക്സിലറേറ്റ് ചെയ്യുക പിന്നെ മൈലിൻ ഷീത്ത് ഒരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്തിനു വേണ്ടിയാണ് ആക്സോണിനെ എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മൈലിൻ ഷീത്ത് അതായത് മൈലിൻ ഷീത്ത് ഇവ ഈ കാണുന്ന മൈലിൻ ഷീത്ത് ഒരു ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആയിട്ട് സഹായിക്കുന്നു അപ്പം നമുക്ക് പഠിച്ചത് ഒന്നുകൂടെ നോക്കാം വെളിയിൽ നിന്നുള്ള അതായത് തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് ഉള്ള ഇമ്പിൾസ് ഡെൻട്രൈറ്റിൽ എത്തുന്നു ഡെൻട്രൈറ്റിൽ നിന്ന് ഡെൻട്രോൺ പിന്നീട് സെൽ ബോഡി പിന്നെ ആക്സോണിൽ എത്തുന്നു അവിടുന്ന് ആക്സണേറ്റിലേക്കും പിന്നീട് സിനാപ്റ്റിക് നോബ് വഴി വെളിയിലേക്കും ഇമ്പിൾസ് ക്യാരി ചെയ്യുന്നു അപ്പം ഇതുപോലെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക ഡെൻറേറ്റ് സെൽ ബോഡി ആക്സോൺ ആക്സണൈറ്റ് സ്നാറ്റിക്നോം നിങ്ങൾ ഈ ഓർഡർ ഓർത്തിരുന്നാൽ മതി വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുള്ളതുമാണ് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമാണ് ഇതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളോ വേറെ എന്തെങ്കിലും എക്സാമ്പിൾ ഹാട്ടോ അല്ലെങ്കിൽ അയ്യോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി താങ്ക്